السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ അൽ കിതാബ് പഠന പരമ്പരയിൽ ഫിഖ് ഇബ്നു ഖുദാമ അൽ ഹംബലി റഹ്മഹുല്ലാ അവരുടെ ഉംദത്തുൽ ഫിഖ് എന്ന കിതാബിന് ഇബ്നു തൈമിയ റഹ്മഹുല്ലാ അവർ എഴുതിയ ഷർഹ് അടിസ്ഥാനമാക്കിയാണ് ചർച്ച ചെയ്യുന്നത്. കിതാബ് തൊഹാറ ശുദ്ധീകരണത്തിൻ്റെ കിതാബ്, ബാബു അഹ്കാമിൽ മിയാഹ് വെള്ളത്തിൻ്റെ വിധികൾ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത മസാല മസ്അലത്തുൻ വതുസലു നജാസത്തുൽ കൽബി വൽ ഖിൻസീരി സബ്അൻ ഇഹ്ദാഹുന്ന ബിത്തുറാബി. വതുസലു കഴുകപ്പെടണം നജാസത്തുൽ കൽബി വൽ ഖിൻസീരി, നായയുടെയും പന്നിയുടെയും നജസ് എന്ന് പറഞ്ഞാൽ നായ കൊണ്ടും പന്നി കൊണ്ടും നജസ്സായത് കഴുകണം. എത്ര പ്രാവശ്യം? ഏഴ് പ്രാവശ്യം. സബ്അൻ ഏഴ് തവണ. ഇഹ്ദാഹുന്ന അതിൽ ഒരു തവണ ബിത്തുറാബി വെള്ളം മണ്ണ് കൊണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട്. ഈ കിതാബിൽ ഷറഹിൽ പറയുന്നത് അമ്മൽ കൽബു വൽ ഖിൻസീരു ഫലാ യഖ്തലിഫുൽ മദ്ഹബ് ഫീ നജാസതിഹിമാ. അമ്മൽ കൽബു വൽ ഖിൻസീരു, അപ്പോൾ നായ കൽബ് വൽ ഖിൻസീരു പന്നിയും, ഫലാ യഖ്തലിഫുൽ മദ്ഹബു മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമില്ല ഹംബലി മദ്ഹബിൽ, ഫീ നജാസതിഹിമാ അത് രണ്ടിൻ്റെയും നജസ് അത് മലിനമാണ് മാലിന്യമാണ് എന്നതിൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, മാലിക്കി മദ്ഹബ് പ്രകാരം കൽബ് നജസ് അല്ല ആണ് എന്നൊരു റിപ്പോർട്ടുണ്ട്. എന്നാൽ ഏഴ് പ്രാവശ്യം കഴുകണം നായ വെള്ളത്തിൽ തലയിട്ടാൽ, നായ പാത്രത്തിൽ തലയിട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണമെന്നും അതിൽ ഒരു പ്രാവശ്യം മണ്ണ് കൊണ്ടാവണം എന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമില്ല. മാലിക്കി മദ്ഹബിൽ അങ്ങനെ തന്നെയാണ്. അതേപോലെ ഹംബലി മദ്ഹബ് പ്രകാരം നായയുടെ നനവുള്ള അംശങ്ങൾ, അതായത് രീക്ക് ഉമിനീര് വിയർപ്പ് ഇങ്ങനെയുള്ള സംഗതികളാണ് നജസ്. നായ പാത്രത്തെ തലയിട്ടാൽ നജസ്സാണ്, ഹദീസിൽ വന്നിട്ടുള്ള അങ്ങനെയാണല്ലോ. എന്നാൽ ഷാഫി മദ്ഹബ് പ്രകാരം നായയുടെ ഏത് ഭാഗവും നജസ്സാണ്, അത് ഒരു ഈർപ്പമുള്ള ഒരു പ്രതലവുമായി കോണ്ടാക്റ്റിൽ വന്നാൽ അത് നജസ്സാണ് അടമലിനമായി. അപ്പോൾ അവിടെ ഏഴ് പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്, ഒരു പ്രാവശ്യം വെള്ളം കൊണ്ട്. ഇനി വഫി വുജൂബി ഗസ്ലിൽ ഇനായി, പാത്രം കഴുകൽ നിർബന്ധമാണ് എന്ന വിഷയത്തിലും മിൻ നജാസതിഹിമ അതിൽ രണ്ടിൽ നിന്നും നജസ്സായതിനാൽ, സബ്അൻ ഏഴ് തവണ, യഹ്ദാഹു നബി തുറാബ് അതിൽ ഒരു പ്രാവശ്യം വെള്ളം കലക്കിയ മണ്ണുകൊണ്ട്. ലിമാ റവ അബു ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അതാണ് തെളിവ്. ഇദാ ശരിബൽ കൽബു ഫീ ഇനാഇ അഹദികും ഫൽയൗസിൽഹു സബ്അ. ഇദാ ശരിബൽ കൽബു, നായ കുടിച്ചാൽ, ഫീ ഇനാഇ അഹദികും നിങ്ങളുടെ ആരുടെയെങ്കിലും പാത്രത്തിൽ നിന്ന്, ഫൽയൗസിൽഹു അതിനെ നിങ്ങൾ കഴുകണം, സബ്അൻ ഏഴ് തവണ ആ പാത്രം കഴുകണം. എങ്ങനെ? ആ വെള്ളം കളഞ്ഞ ശേഷം ആ പാത്രം ഏഴ് തവണ കഴുകണം. റവാഹു ജമാഅത്തു ഒരു മുസ്ലിമിൻ. ഇനി സഹീഹ് മുസ്ലിം റിപ്പോർട്ടിൽ തഹൂറു ഇനാഇ അഹദികും ഇദാ വലഗ ഫീഹിൽ കൽബു ഐ യൗസിലഹു സബ മറാത്തിൻ ഊലാഹു നബി തുറാബി. തഹൂറു ഇനാഇ അഹദികും, നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൻ്റെ ശുദ്ധീകരണം, ഇദാ വലഗ ഫീഹിൽ കൽബു, നായ അതിൽ തലയിട്ടാൽ, ഐ യൗസിലഹു അതിനെ കഴുകലാണ്, സബ മറാത്തിൻ ഏഴ് തവണ, ഊലാഹു നബി തുറാബ് അതിൽ ഒന്ന് അല്ലെങ്കിൽ ആദ്യത്തേത് മണ്ണ് കൊണ്ട്, ആദ്യത്തെ തന്നെ മണ്ണ് കൊണ്ട് കഴുകലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ തൊഹൂറു ഇനായി അഹദിക്കും എന്ന് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഒരാളുടെ പാത്രം ശുദ്ധീകരിക്കൽ. അപ്പം അതിന് മുമ്പ് നജസാന്നർത്ഥം, അപ്പം നായ തലയിട്ടാണ് നജസാന്നുള്ളതിന് തെളിവാണ് ഈ തൊഹൂർ എന്നുള്ള പ്രയോഗം. ഒരു മുസ്ലിമിൻ ഐവൻ, നീ സഹീഹ് മുസ്ലിമിൻ മറ്റൊരു റിപ്പോർട്ട്, ഇദാ വലവൽ കൽബു ഫീ ഇനായി അഹദികും ഫൽ യുരിഖുഹു സുമ്മ ലിയഗ്സിൽഹു സബമിറാറിൻ. ഇദാ വലവൽ കൽബു ഫീ ഇനായി അഹദികും, നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ, ഫൽ യുരിഖുഹു അതിനെ അവൻ ഒഴിച്ചു കളയട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ ആ പാത്രത്തിലുണ്ടായിരുന്ന ദ്രാവകം വെള്ളം എന്താണെങ്കിലും അത് ഒഴിച്ചു കളയട്ടെ. സുമ്മ ലിയഗ്സിൽഹു പിന്നെ അവൻ ആ പാത്രത്തെ കഴുകട്ടെ, സബ മിറാറിൻ
ഏഴ് തവണ. ഫലമ്മ ഉമിറ ബിറാഖത്തിൽ മഇനായി വ സുമ്മിയൽ ഗസ്ലു തഹൂറൻ ദല്ലാല നജാസതി. അപ്പോൾ ഇവിടെ ആ നജസാവിലെ തെളിവ് എന്താണ്? ഇവിടെ പാത്രത്തിലെ വെള്ളം കളയാൻ പറഞ്ഞു, അതേപോലെ കഴുകുന്നതിന് ഇവിടെ തൊഹൂർ ശുദ്ധീകരണം എന്ന് പറഞ്ഞു, നജസിൽ നിന്നുള്ള ശുദ്ധീകരണം. അപ്പോൾ ആ അർത്ഥം അതുകൊണ്ട് തന്നെ അത് നജസാണ് എന്ന് തെളിഞ്ഞു. ഇനി തൊഹാറത്തുൽ വാജിബത്തു ഫി ഐനിൽ ബദനി ലാ തകൂനു ഇല്ലാ നജാസത്തിൻ. അപ്പോൾ ഇവിടെ കാരണം എന്താ? നജസിൽ നിന്നല്ലാതെ ഇങ്ങനെ ഈ നിർബന്ധമായ തൊഹാറത്ത് വരികയില്ല എന്നതാണ്. വാൻഹു അൻഹു യജീബു അസ്ലുഹ സമാനിയൻ ലിമാ റവ അബ്ദുല്ലാഹി അബ്ദുല്ലാഹി ബിൻ മുഅഫൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ഇനി മറ്റൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അബ്ദുല്ലാഹി ബിൻ മുഅഫൽ എന്ന സഹാബി റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, എട്ട് പ്രാവശ്യം കഴുകൽ എന്നൊരു റിപ്പോർട്ടുണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അവരിൽ നിന്ന് തന്നെ. എന്താണ് റിപ്പോർട്ട്? ഇദ വലഅൽ കൽബു ഫീ ഇനാ യഹദികും ഫഗ്സിലുഹു സബ മറാത്തിൻ വഗ്ഫിറുഹു സാമിന ബിത്തുറാബ്. അപ്പോൾ എട്ട് പ്രാവശ്യം എന്ന ഹദീസ്, അത് എന്താണ് തെളിവ്? ഇതാ വലവൽ കെൽബു ഫീനായി അഹദിക്കും, നിങ്ങളൊരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ അല്ലെങ്കിൽ നക്കിയാൽ, ഫൗസിലുഹു സബ മറാത്തിൻ, ആ പാത്രം നിങ്ങൾ ഏഴ് തവണ കഴുകണം. വഗഫിറുഹു, നിങ്ങൾ അതിനെ തുടക്കണം. അസ്താമിനത്തെ എട്ടാം തവണ അല്ലെങ്കിൽ ഒരു ഏഴിൽ ഒരു തവണ. ഫി തുറാബി, മണ്ണിൽ, മണ്ണുകൊണ്ട്. മണ്ണുകൊണ്ട് എന്ത് ചെയ്യണം? അത് റബ് ചെയ്യണം എന്നതാണ്, മണ്ണുകൊണ്ട് തുറക്കണം. അപ്പോൾ ആ മണ്ണുകൊണ്ടുള്ള കഴുകൽ ഉൾപ്പെടെയാണ് അവിടെ എട്ട് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വെള്ളം കൊണ്ട് കഴുകുന്നത് ഏഴ് തന്നെ. അതിൽ ഒരു തവണ വെള്ളം കലക്കിയ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായാലും മതി, അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് അരച്ചിട്ട് എന്ത് ചെയ്യാം, വെള്ളം കൊണ്ട് കഴുകുകയും ചെയ്യാം. വസ്വഹീഹു അന്നഹു അദ്ദത്തുറാബ സാമിനത്തൻ വൈലം തക്കുൻ ഓസ്ലത്തുൻ. അപ്പോൾ ഇവിടെ എട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മണ്ണ് കൊണ്ടുള്ള തടവൽ ഉൾപ്പെടെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് കഴുകലല്ലെങ്കിലും മൊത്തത്തിൽ എട്ട് എന്ന് പറഞ്ഞാൽ കാരണം ആ മണ്ണ് കൊണ്ടുള്ള റബ്ബിങ് ഉൾപ്പെടെ ആണ്. ഇനി അതിനെന്താണ് തെളിവ്? ഇങ്ങനെ എട്ട് കഴുകൽ എന്ന് പറഞ്ഞാൽ കഴുകലല്ല യഥാർത്ഥത്തിൽ, അത് ഏഴ് തവണയുള്ള കഴുകൽ, ഒരു തവണ മണ്ണ് കൊണ്ട് റബ്ബിങ്ങാണ്. അതിനുള്ള തെളിവ് പറയാണ് ഒരു പ്രയോഗം. അള്ളാഹു തആല പറഞ്ഞ പോലെ സലാസത്തുൻ റാബിഉഹും കൽബുഹും, മൂന്ന് പേർ, നാലാമത്തത് അവരുടെ നായ എന്ന് അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ എന്താണ്, ഈ മൂന്ന് പേരെ മനുഷ്യന്മാരുള്ളൂ, നാലാമത്തത് എന്താണ്? നായയാണ്. എന്നിട്ടും നാലാമത്തെ എന്നാ പറഞ്ഞത്? നാലാമത്തത് ആ ജിൻസപ്പെട്ടതല്ല, മൂന്നിൻ്റെ ജിൻസപ്പെട്ടതല്ല. യുഹക്കു താരിക്ക് അന്ന ലോത്തി കാലു. അപ്പോൾ ഭാഷ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, യുഹക്കു താരിക്ക് അന്ന ലോത്തി കാലു അഹലോത്തി കാലു അന്ന അഹലോത്തി കാലു ഇതാ കാനസ്മു ഫാഇലിൻ അനൽ അദദി മിൻ വൈരി ജിൻസിൽ മഫ്ഊലി യജാലുഹു സായിദൻ. അപ്പോൾ ഒരു റൂള് പറയണ, ഭാഷാപരമായിട്ടുള്ള റൂള്, എണ്ണത്തിൻ്റെ ഇസ്മു ഫായില് അത് മഫ്ഊലിൻ്റെ ജിൻസിൽപ്പെട്ടതല്ല എങ്കിൽ, മഫ്ഊലിൻ്റെ ജിൻസിൽപ്പെട്ടതല്ല എങ്കിൽ അവിടെ അതിന് അധികമായിട്ടാണ് പറയുക. ഉദാഹരണം, മായക്കൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും. അല്ലാഹു പറഞ്ഞത് എന്താണ്? ഒരു മൂന്ന് പേര് രഹസ്യ ആലോചന നടത്തുന്നില്ല, ഇല്ലാ ഹുവ, അവൻ അല്ലാതെ, റാബിഉഹും, അവരിൽ നാലാമനല്ലാതെ. അപ്പോൾ അവരിൽ പെട്ടാണോ? അല്ല, അല്ലാ അല്ലല്ലോ, അള്ളാഹ് ഈ മനുഷ്യർ എന്നുള്ള ജിൻസപ്പെട്ടതല്ലല്ലോ. അപ്പം എന്താണ്, അങ്ങനെ വരുമ്പോൾ അതിനെ സായിദയായിട്ടാണ് പറയാം, നാലാമത് എന്ന്, സായിദയായിട്ട്, മൂന്നിലൊരാളല്ലല്ലോ. അപ്പോൾ ഇവിടെ മൂന്ന് എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേർ എന്തെങ്കിലും രഹസ്യമായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ അവിടെ നാലാമനായി അള്ളാഹു ഉണ്ടായിട്ടല്ലാതെ ഇല്ല എന്നാണ്, ആ നാലാമനായി അള്ളാഹ് ഉണ്ടാവും. നാലാമനായി എന്ന് പറയുമ്പോൾ ഈ നാല് ഈ മൂന്നിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ, കാരണം അത് അജിൻസപ്പെട്ട എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യരിൽപ്പെട്ടതല്ലല്ലോ അള്ളാഹു. നൗദുബില്ല. വഇൻകാന മിൻ ജിൻസിഹി ജഅലഹു അഹദഹും ലഖൗലിഹി. ഇനി ഒരേ ജിൻസപ്പെട്ടാണെങ്കിൽ അതിൽ ഒന്നായിട്ടാണ് പറയാം. സാനിയ സ്നേഹിനി, രണ്ടിൽ രണ്ടാമൻ എന്ന്. സാനിയ സ്നേഹിനി ഇത് ഹുമാഫിൽ ഗാർ എന്ന് പറഞ്ഞിട്ട് ഗാർ സൗറിൽ ഓർ ഗുഹയിൽ
നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സന്ദർഭത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. فلما قال سبع مرات علم ان التراب سماه ثامنا لانه من غير الجنس. ഇവിടെ തുറാബ് മണ്ണിനെ കുറിച്ച് എട്ടാമത് എന്ന് പറഞ്ഞത് അതെന്താണ് ആ ഇനത്തിൽ പെട്ടതല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ എട്ടാമത്തെ തവള തന്നെ വരക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. അത് മാത്തിൻ്റെ ജിൻസിൽ പെടാത്തതുകൊണ്ട് വെള്ളം കൊണ്ടല്ലേ കഴുകുക, അപ്പം മണ്ണുകൊണ്ട് കഴുകുക എന്നുള്ളത് റബ്ബിങ്ങനെ കഴുകുക എന്ന് പറഞ്ഞു. അത് എന്താണ് മാത്തിൻ്റെ ജിൻസിൽ പെട്ടതല്ല, വെള്ളത്തിൻ്റെ ജിൻസിൽ പെട്ടതല്ലാത്തതുകൊണ്ട് അതിനെ പ്രത്യേകം പറഞ്ഞതാണ്. وإلا قال فاغسلوه ثمانيا واغفروه الثامنة. يعني إذا ولغ الكلب في الإناء فاغسلوه سبع مرات السابعة بالتراب. മറ്റൊരു ഹദീസിൽ നായ പാത്രത്തെ തലയിട്ടാൽ നിങ്ങൾ ഏഴ് തവണ കഴുകുക, ഏഴാം തവണ മണ്ണ് കൊണ്ട് ആയിരിക്കുക. അപ്പോൾ ഇവിടെ മണ്ണ് കൊണ്ട് കഴുകൽ ആദ്യത്തെ തവണയായിരിക്കും കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഏഴാം തവണ ആയി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആയാലും മതി. വൈദാ സബത്ത ഹാദൽ ഹുക്മു ഫിൽ കൽബി ഫൽ ഖിൻസീറു അല്ലദീ ലാ യുബാഹു യഖ്തിനാഉഹു വൽ ഇൻതിഫാഉ ബിഹി അസ്ലൻ വനസ് അലൈഹിൽ ഖുർആനു ഔലാ. അപ്പോൾ നായയുടെ വിഷയത്തിൽ ഇത് സ്ഥിരപ്പെട്ടാൽ നജസാണിത് എന്നും ഏഴ് തവണ കഴുകണമെന്നും അതിലൊരു തവണ മണ്ണ് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടായിരിക്കണമെന്നും സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ഫൽ ഖിൻസീറു അപ്പോൾ പന്നിയോ അല്ലാതെ ലാ യുബാഹു യഖ്തിനാഉഹു അതിനെ വളർത്തൽ അനുവദനീയമല്ല അങ്ങനെയുള്ള പന്നി വൽ ഇൻതിഫാഉ ബിഹി അതുകൊണ്ട് പ്രയോജനം സിദ്ധിക്കലും ഒരു ആവശ്യത്തിന് അതിനെ എടുക്കൽ നല്ലതല്ല പാടില്ല. അസല അടിസ്ഥാനപരമായി തന്നെ വൻ അസാലിഹിൽ ഖുർആൻ ഖുർആൻ തന്നെ നസ്സായിട്ട് പറഞ്ഞിട്ടുള്ള ഖിൻസീർ അതിൻ്റെ നജാസത്തെ സംബന്ധിച്ച് ഖുർആൻ തന്നെ നജസ എന്തായിട്ട് പറഞ്ഞിട്ടുണ്ട്, നസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഔല. അപ്പോൾ അത് കൂടുതൽ അതിലേക്ക് ചേരും. എന്ത് ഈ ഏഴ് തവണ കഴുകുക എന്ന് നായയെക്കുറിച്ച് പറഞ്ഞതിലേക്ക് ഖിൻസീറും ചേരും. അപ്പോൾ ഖിൻസീർ പന്നി തലയിട്ടാലും പന്നി തൊട്ടാലും ഒക്കെ ഇതേ വിധി ബാധകമാണ്. ഏഴ് തവണ കഴുകണം വെള്ളം കൊണ്ട്, അതിലൊരു തവണ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടായി. നായയാണെങ്കിൽ ഒരാവശ്യത്തിന് വേണ്ടി വളർത്താനും അനുവാദം ഉണ്ടല്ലോ. ഇപ്പോൾ കൃഷി ആവശ്യത്തിന് ഗാഡ് എന്നുള്ള നിലക്കൊക്കെ വളർത്താനുള്ള അനുവാദം ഉണ്ടല്ലോ. വലഹു അയസ്തഅമിലു തുറാബ ഫീ അയ്യ വസ്ലിഹി ഷാ ഏത് കഴുകലിലും അതായത് എത്രാമത്തതിലും മണ്ണ് ഉപയോഗിക്കാം. ഫഇൻ കാനൽ മഹല്ലു യതളററു ബിത്തുറാബി ലം യജിബ് ഇസ്തിഅമാലുഹു ഫീ അസ്ഹിൽ വജ്ഹൈൻ. ഇനി അവിടെ മണ്ണ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലോ, അപ്പോൾ അവിടെ രണ്ടഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം മണ്ണ് ഉപയോഗിക്കണം എന്നില്ല. ഏറ്റവും ശക്തമായ അഭിപ്രായ പ്രകാരം മണ്ണ് ഉപയോഗിക്കാൻ പറ്റടത്ത് പറ്റാത്തടത്ത് എന്ത് ചെയ്യാം, ഉഷ്ണാൻ അതുപോലെ സ്വാബൂൽ സോപ്പ് ഡിറ്റർജൻ്റ് ഒക്കെ ഉപയോഗിക്കാം എന്നതാണ്. മുത്തലക്കൻ എന്നാൽ മുത്തലക്കായ നിലക്ക് തന്നെ അത് പറ്റില്ല, മണ്ണ് തന്നെയാണ് ആദ്യത്തിൽ വന്നത്, അപ്പോൾ അതിന് പകരം വേറൊന്നും പറ്റില്ല എന്നും അഭിപ്രായമുണ്ട്. വക്കീലാ യു ജുസിന്ത ഇല്ല എന്ത് അതുമേ തുറാബി മണ്ണില്ലാത്തപ്പോഴല്ലാതെ പറ്റില്ല എന്ന അഭിപ്രായം ഉണ്ട്. അപ്പോൾ മണ്ണ് ഉള്ളപ്പോൾ എന്തായാലും ഇത് ഉപയോഗിക്കാതിരിക്കാം, സാബൂനും ഡിറ്റർജൻറ്റൊന്നും ഉപയോഗിക്കാതിരിക്കാം. അമ്മൽ ഗസ്ലത്തു സാമിനത്തു എട്ടാമത്തെ കഴുകൽ ലാഫലാത്തു ജുസിയു ബദലത്തുറാബി ഫില്ലാ സഹി വ യജിബു അത്തസ്ബിഉ. ഇനി ഏഴ് തവണ നിർബന്ധമാണ്. വത്തുറാബ് ഫീ ജമീഇ നജാസാത്തിൽ കൽബി മിൻ റീഖി വൽ അറഖി വൽ ബൗലി വഗൈറിഹ. അതേപോലെ നായയുടെ എല്ലാതരം നജസും റീഖ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉമിനീർ, അറക്ക് വിയർപ്പ്, ബൗലി മൂത്രം, അപ്പോൾ ഇതൊക്കെ ആയാൽ എന്താണ് ഈ മണ്ണ് ഉപയോഗിച്ച് കഴുകാൻ, പിന്നെ മണ്ണ് കൂടെ ഉപയോഗിച്ചിട്ട് വേണം കഴുകാൻ. ഇനി ഒരു അഭിപ്രായമുണ്ട്, ലാ യജിബു തുറാബ് ഇല്ല ഫിൽ ഫിൽ ഇനായി ഖാസത്തിൽ പാത്രത്തിൽ തലയിട്ടാൽ മാത്രമാണ് മണ്ണുകൊണ്ട് കഴുകുക എന്നുള്ളത്. അത് ഒന്നും ബലപ്പെട്ട അഭിപ്രായമല്ല. ഇനി മറ്റു ജീവികളുടെ വിഷയം പറയുകയാണ്.
അമ്മ സായിറുൽ ഹയവാനാത്തി ഫാലാ ഖിസ്മൈൻ മറ്റു ജീവികൾ ജന്തുക്കൾ മനുഷ്യരുൾപ്പെടെയുള്ള ഹയവനാത്ത് അത് രണ്ടിനങ്ങളുണ്ട് എന്താണ് മാ യുക്കലു ലഹ്മുഹു ഫഹാദാ ത്വാഹിറു മാംസം തിന്നപ്പെടുന്ന ജീവികൾ എന്താണ് പശു ആട് ഒട്ടകം ഇങ്ങനെയുള്ള ജീവികളൊക്കെ വക്കദാലിക മാലാ യുക്കലു ലഹ്മുഹു ലി ഷറഫിഹി വഹു അൽ ഇൻസാൻ അപ്രകാരം തന്നെ ഇറച്ചി തിന്നപ്പെടാത്ത ഷറഫ് കൊണ്ട് നൊബിലിറ്റി കൊണ്ട് ഇറച്ചി തിന്നപ്പെടാത്ത ജീവികൾ മനുഷ്യനെ ഇറച്ചി തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ സവാഉൻ കാന മുസ്ലിമൻ ഔ കാഫിറൻ മുസ്ലിം ആണെങ്കിലും കാഫിറാണെങ്കിലും മനുഷ്യൻ വലാ യുക്റഹു സുഹുറുഹു ഫി ളാഹിരിൽ മദ്ഹബി വഅൻഹു യുക്റഹു സുഹുറുൽ കാഫിരി അതായത് മദ്ഹബിൻ്റെ പ്രത്യക്ഷ വീക്ഷണ പ്രകാരം ഇറച്ചി തിന്നപ്പെടാത്ത ജീവികളുടെയും മനുഷ്യരുടെയും ഇറച്ചി തിന്നപ്പെടാത്ത ജന്തുക്കളുടെ അല്ലെ ഇറച്ചി തിന്നപ്പെടുന്ന ജന്തുക്കളുടെയും അതായത് ആട് മാട് ഒട്ടകം അങ്ങനെയുള്ള സംഗതികൾ അത്തരം ജന്തുക്കളുടെയും മനുഷ്യരുടെയും സുഹൃ സുഹൃ എന്ന് പറഞ്ഞാൽ അവർ കുടിച്ചതിൻ്റെ ബാക്കി ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു എന്നിട്ടൊരു മനുഷ്യൻ കുടിച്ചു അപ്പോൾ ആ ബാക്കിയുള്ള ആളുണ്ടല്ലോ ഗ്ലാസ്സിൽ അതെന്തല്ല നജസല്ല. അതേപോലെ ഒരു ഹിറത്ത് പൂച്ച പൂച്ച ഒരു പാത്രത്തിൽ ഉള്ള വെള്ളത്തിൽ തലയിട്ട് കുടിച്ചു എന്ന് വിചാരിച്ച് ആ പാത്രത്തിലുള്ള വെള്ളം നജസ് ആവുകയില്ല. ഇനി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കാഫിർ ഉൾപ്പെടെയാണ്, കാഫിർ കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കിയും എന്താണ് ശുദ്ധമാണ് എന്നാണ്. എന്നാൽ കറാഹത്ത് എന്നുള്ള വീക്ഷണമുണ്ട് കാഫിറിന് വിഷയത്തിൽ ഒരു അഭിപ്രായം മാത്രം. വസാനി രണ്ടാമത്തത് മാ ലാ യുക്കലു ലഹ്മുഹു വഹു ഖർബാൻ ഇറച്ചി തിന്നപ്പെടാത്ത മാംസം തിന്നപ്പെടാത്ത ജീവികളുടെ വിഷയത്തിലോ അവ കുടിച്ചതിൻ്റെ ബാക്കി അതിൽ രണ്ടഭിപ്രായം രണ്ട് നിറബ് രണ്ടിനങ്ങളുണ്ട്. അഹദുഹുമാ രണ്ടിനം മൃഗങ്ങൾ ഒന്നാമത്തത് മാ ഹുവ തവ്വാഫുൻ അലൈന നമ്മുടെ ഇടയിൽ ഇങ്ങനെ തവ്വാഫായി നടക്കുന്നത് നമ്മുടെ ചുറ്റിപ്പറ്റിയൊക്കെ നടക്കുന്ന ജീവികളുണ്ടല്ലോ ഏത് കൽഹിറി വമാ ദവനഹ ഫിൽ ഖിൽഖത്തി മിസ്ലുൽ ഹയ്യത്തി വൽ ഫഖറത്തി വൽ അഖ്റബി വശിബു ദാലിക നമ്മുടെ അടുത്തൊക്കെ ഉള്ള ജീവികൾ അതായത് ഇപ്പോൾ പൂച്ച അതേപോലെ ഇപ്പോൾ പാമ്പ് പാമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊക്കെ ഇടവരോ അപ്പോൾ ഇടയ്ക്ക് ചിലപ്പം നമ്മൾ പിന്നെ നമ്മുടെ പ്ലോട്ടിലും ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത എലി ഫഖറത്ത് അഖ്റബ് തേള് ഇതൊക്കെ ഫഹാദ ലാ യുക്റഹു സുഹുർഹു ഇല്ലാ മാ തവല്ലദ മിനൻ നജാസാത്തി കദൂദിൻ നജാസത്തി വൽ ഖുറൂഹി ഫഇന്നഹു യകൂനു നജസൻ ലിനജാസത്തി അസ്ലിഹി. അപ്പോൾ ഇനി ഇതിൻ്റെ സുഹൃ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. സുഹൃ എന്ന് പറഞ്ഞാൽ കുടിച്ചതിൻ്റെ ബാക്കി വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങൾ നജസാകുന്നതുമുണ്ട്. ഇത് ഈ ചില ജീവികൾ ഇനി ഒരു ഹദീസ് തെളിവ് പറയണേ. അബൂ ഖതാദ അൽ അൻസാരി റഹ്മഹുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഫജാഅത്തി ഹിർറത്തുൻ ഫഅസ്ഖാലഹ അൽ ഇനാഅ ഹത്താ ശരിബത്ത് മിൻഹു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രി അവർ ഒരു പാത്രം ഇങ്ങനെ വെച്ചിരിക്കുക അതിൽ പൂച്ച വന്ന് തലയിട്ട് പൂച്ചക്ക് ഇങ്ങനെ വെള്ളം പാത്രത്തിൽ കൊടുത്തു ഖാല എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയണേ അല്ലാ നിശ്ചയം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല പറഞ്ഞിട്ടുണ്ട് ഇന്നഹ ലൈസത്ത് ബി നജസിൻ നജസിൻ പൂച്ച എന്നല്ല നജസല്ല ഇന്നഹ മിന തവ്വാഫീന അലൈക്കും വത്തവ്വാഫാത്തി നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റി നടക്കുന്ന നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇടയിൽ കൂടെ ചുറ്റി നടക്കുന്ന ജീവിയാണിത് പൂച്ച. പൂച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന സംഗതിയാണ്. പൂച്ച നിങ്ങളുടെ ഇടയിൽ കൂടെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നൊരു സാധനമാണല്ലോ പൂച്ച. അപ്പോൾ പൂച്ച തലയിട്ട വെള്ളം അതിൻ്റെ ബാക്കി വെള്ളം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ഇന്നഹ ലൈസത്ത് ബി നജസിൻ ഇന്നമ ഹിയ മിന തവ്വാഫീന അലൈക്കും പൂച്ച നജസല്ല
അത് നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജീവിയാണ്. വഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഹു ബിഫദ്ലിഹ, പൂച്ച തലയിട്ട വെള്ളത്തിൻ്റെ ഫദ്ല്, അതിൻ്റെ ബാക്കി വെള്ളം കൊണ്ട് റസൂലുള്ളാഹ് വുദു എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, വമിമ്മ എംബനി അലാലിക്ക, അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, എടുക്കേണ്ട കാര്യം, അന്നഹു ഇദാ ഖറജത്തിൽ ഹിർറത്തു അവിൽ ഫഖറത്തു അവിൽ ഹയ്യത്തു ഫീ മിൻ മാഇൻ യസീരിൻ, കുറഞ്ഞ ദ്രാവകം കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് ഒരു പൂച്ചാലി എലി അല്ലെങ്കിൽ പാമ്പ് പുറപ്പെട്ടു, അതിനുള്ളിലായിരുന്നു ഈ വെള്ളത്തിനുള്ളിൽ, ലം തുനജ്ജിസ് ഹു ഫിൽ മൻസൂസി, നസ് പ്രകാരം അത് നജസ്സാവൂല ആ വെള്ളം, നസ് വക്കയില എന്നാ പറയപ്പെട്ടിട്ടുണ്ട്, അഭിപ്രായം എങ്ങനെയുണ്ട്, തുനജ്ജിസൂലി മുലാഖാത്തി ദുബുരിഹ, അതിന് പിന്ദ്വാരം ഈ വെള്ളത്തിൽ ആയതുകൊണ്ട് വെള്ളത്തിൽ ഈ പിന്ദ്വാരം ബന്ധപ്പെട്ടത് കൊണ്ട് എന്താവും നജസ്സാവും, വല്ലവരും അസാഹു, എന്നാൽ ആദ്യത്തെ അഭിപ്രായം നജസ്സല്ല എന്നുള്ള അഭിപ്രായമാണ് ശരി, കൂടുതൽ ശരി. ലിഅന്നമിൻ ആദത്തിൽ ഹയവാനി ജംഉ ദുബിരി ഇദാ ദഖല അൽമാ, കാരണം ജീവികളുടെ ഒരു പിന്നെ സ്വഭാവമാണെന്ത്, അതിൻ്റെ പിന്ദ്വാരം അത് ചുരുട്ടിക്കൂട്ടും, അത് വെള്ളത്തിൽ പ്രവേശിക്കുമ്പം അത് അടക്കും എന്നത്, ഹൗഫം മിൻ ദുഖൂലിഹി ഫീഹി, അതിൽ പ്രവേശിക്കുന്നത് ഭയതുകൊണ്ട്, പല യത്തഹഖഖു തൻജീസു, അപ്പോൾ എന്തല്ല നജസ് എന്നുള്ളത് യാഥാർത്ഥ്യം വൽക്കരിക്കുകയില്ല, അത് നജസ്സാവില്ലല്ലോ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഇതാണ് ഈ അധ്യായത്തിലുള്ളത്. ഓക്കെ, ജസാക്കും അല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.